ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് SDPI തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി PR സിയാദ് ഉദ്ഘാടനം ചെയ്തു. ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാനാർത്ഥി അജേഷ് NM തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി PR സിയാദ് ഉദ്ഘാടനം ചെയ്തു. അത് അർഹതപ്പെട്ട ആളുകൾക്ക് മുഖം നോക്കാതെ, അതിൻ്റെ രാഷ്ട്രീയം നോക്കാതെ, അതിൻ്റെ ജാതിയോ മതവും നോക്കാതെ വിഭജിക്കാൻ, വികസനം കൊടുക്കാൻ മാറി മാറി വന്നിട്ടുള്ള മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളെന്നോ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളെന്നോ അവകാശപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നാം നമ്മുടെ നാടിൻ്റെ വികസനം വെച്ച് പരിശോധിക്കേണ്ടതുണ്ട്. തുടർച്ചയായി തെരഞ്ഞെടുത്തവരിൽ നിന്ന് തന്നെ തുടരുന്ന അവഗണനയുടെ ദുരിതങ്ങൾ പേറുന്നവരായി മാറിയിരിക്കുകയാണ് വാർഡിലെ വോട്ടർമാർ. അതിനന്ത്യം കുറിച്ച് വിവേചനമില്ലാത്ത വികസനത്തിന് നേതൃത്വം നൽകാൻ SDPI സാരഥി അജേഷ് NMനെ വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. പറവൂർ മണ്ഡലം പ്രസിഡന്റ് നിസാർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം VM ഫൈസൽ, വിമൻ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് സുനിത നിസാർ, പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷമീർ മാഞ്ഞാലി, ജില്ലാ ജനറൽ സെക്രട്ടറി അജ്മൽ K മുജീബ്, മണ്ഡലം സെക്രട്ടറി സുധീർ അത്താണി, സ്ഥാനാർത്ഥി അജേഷ് NM, റിയാസ് പാറപ്പുറം എന്നിവർ സംസാരിച്ചു. നിങ്ങൾ എന്നെ ഈ വാർഡിൽ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ നാടിന്റെ പ്രധാന വികസനത്തിനും വ്യക്തിയുടെയും കുടുംബത്തിന്റെയും അർഹമായ ആനുകൂല്യങ്ങളും അർഹരായപ്പെട്ടവർക്ക് അത് എത്തിച്ചു തരുമെന്ന് ഉറപ്പു നൽകുന്നു. നല്ലവരായ എല്ലാ നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും എല്ലാ കുടുംബങ്ങളുടെയും വോട്ട് നൽകി വൻപിടിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. വീട്ടുമുറ്റത്തേക്കിറങ്ങാൻ പ്രയാസപ്പെടുന്ന നിരവധി കുടുംബങ്ങൾക്ക് എന്ത് സഹായമാണ് പ്രതിപക്ഷ നേതാവും 3 പ്രാവശ്യത്തിലധികം MLA യുമായിരുന്ന ഈ പറയുന്ന VD സതീശന് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ദുരനുഭവങ്ങളാണുള്ളത്, മാനക്കേടുകളാണുള്ളത്. ഞങ്ങളുടെ നാട്ടുകാരനാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയാൻ ഞങ്ങൾക്ക് അപമാനമാണുള്ളത് എന്ന് പറയേണ്ടി വരികയാണ്. ഞങ്ങൾക്ക് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി അജേഷ് ഇവിടെ നാമനിർദ്ദേശ പത്രിക കൊടുത്ത് ഇന്ന് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർക്ക് അറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഇവിടെ മത്സരിച്ചിട്ടുള്ളത് കേവലം ഒരു മത്സരമായിരുന്നെങ്കിൽ ഇപ്രാവശ്യത്തെ മത്സരം നമ്മൾ വിജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. നമ്മളെല്ലാവരും ആവേശത്തോടെ ഈ ഇടത് വലത് മുന്നണികൾക്കെതിരെ ശക്തമായ പോരാട്ടത്തിനിറങ്ങി അത് വിജയിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചാണ് നമ്മൾ മത്സരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. പിൻവലിപ്പിക്കുവാനുള്ള എല്ലാ കുതന്ത്രങ്ങളും നമ്മളുടെ എതിർദിശയിലുള്ള ആളുകൾ ശ്രമിക്കും എന്ന് പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമ്മളുടെ ഈ സ്ഥാനാർത്ഥി ഏറ്റവും ഉഷാറായി ചുറുചുറുക്കോടുകൂടി ഓടി നടന്നുകൊണ്ട് നമ്മുടെ വാർഡിൽ നമ്മളോട് ഒപ്പം സമീപിക്കുന്ന നമ്മുടെ NM അജേഷിനെ കന്നഡ ചിഹ്നത്തിൽ വിവേചനമില്ലാത്ത വികസനത്തിന് വേണ്ടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ വിജയ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് വിമൻസ് ഇന്ത്യ മൂവ്മെന്റ്. സുനിത നിസാർ, നമ്മുടെ സ്ഥാനാർത്ഥി അജേഷ് NM, അതുപോലെ എൻ്റെ ഈ ശബ്ദം ഈ യോഗം ശ്രവിച്ച പ്രിയങ്കരായ എല്ലാ നാട്ടുകാർക്കും നമ്മുടെ എല്ലാ വ്യാപാരി സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ മീഡിയ മറ്റു നാട്ടുകാരെ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു കൊള്ളുന്നു. ജയ് ഹിന്ദ്, ജയ് സോഷ്യൽ മീഡിയ.